കയ്യിൽ ചലിക്കുന്ന ജപമാലയുമായി രാത്രിയുടെ യാമങ്ങളിലും പകലിന്റെ നീണ്ട മണിക്കൂറുകളിലും പ്രാർത്ഥിച്ചിരുന്ന എവുപ്രാസ്യാമ്മ സമർപ്പിത ജീവിതം നയിക്കുന്നവർക്കും എല്ലാ വിശ്വാസികൾക്കും വലിയൊരു മാതൃകയാണ്. നിസ്സാരമായ ഒരു ഉപകാരമെങ്കിലും ചെയ്തു കൊടുത്തിരുന്നവരോട് സന്തോഷത്തോടെ അവൾ പറയും, മരിച്ചാലും മറക്കില്ലാട്ടോ. വിശുദ്ധ എവുപ്രാസ്യയിൽ വിളങ്ങിയിരുന്ന മൂന്ന് പ്രധാന ഗുണങ്ങൾ നമുക്ക് പരിചിന്തനം ചെയ്യാം. ഒന്ന്, ദൈവത്തോടൊന്നായിത്തീരുക. ദൈവത്തോടൊന്നായിത്തീരുക എന്നത് എവുപ്രാസ്യയുടെ ആഗ്രഹവും ജീവിത ലക്ഷ്യവുമായിരുന്നു. സമർപ്പിത ജീവിതത്തിലേക്കുള്ള തൻ്റെ വിളി ദിവ്യമണവാളനോടുള്ള സ്നേഹത്തിൽ അനുദിനം വളരുകയും ആഴപ്പെടുകയും അവിടുത്തെ ഭാഗധേയങ്ങളിൽ പങ്കുപറ്റി ഒന്നായിത്തീരുകയുമായിരുന്നു. മനസ്സിനെ അവിടുത്തെ തിരുമനസ്സിനോട് സ്ഥിരമായും തികഞ്ഞ സന്തോഷത്തോടും കൂടെ പൊരുത്തപ്പെട്ടും ഐക്യപ്പെട്ടും തീർക്കുന്നതിൽ അമ്മ ബദ്ധശ്രദ്ധയായിരുന്നു. 12 വയസ്സ് മുതൽ ഇടയ്ക്കിടെ ഉരുവിടാറുള്ള ദൈവമേ അങ്ങേ ഇഷ്ടമെന്നിൽ നിറവേറട്ടെ എന്ന സുഹൃത് ജപം ജീവിതകാലം മുഴുവൻ അവൾക്കൊരു മന്ത്രമായിരുന്നു. പരിശുദ്ധ അമ്മയോടുള്ള അവളുടെ ആത്മബന്ധം നിരവധി പ്രാവശ്യം ജപമാല ചൊല്ലുന്നതിന് കാരണമായി. ദേവജനനിയായ അമലോത്ഭവ കന്യാസ്ത്രീ മറിയത്തെ ത്രിലോകരാജ്ഞിയായി വാഴ്ത്തി സ്തുതിക്കുന്നു എന്ന സുഹൃത് ജപം ഉരുവിട്ടുകൊണ്ട് എവുപ്രാസ്യാമ്മ ഒല്ലൂർ അമലോത്ഭവ മാതാവിന്റെ മടങ്കപ്പേളയിൽ ഒരു മൂലയിലിരുന്ന് ദിവ്യകാരുണ്യനാഥനെയും പരിശുദ്ധ അമ്മയെയും ഇടമുറിയാതെ നോക്കിയിരിക്കുന്ന പതിവ് ഏവർക്കും സുപരിചിതമാണ്. 2, ദിവ്യകാരുണ്യത്തിന്റെ ആത്മാവ്. ദിവ്യകാരുണ്യത്തിന്റെ ആത്മാവ്, ചലിക്കുന്ന സക്രാരി, സക്രാരിയുടെ അയൽക്കാരി തുടങ്ങിയ അപരനാമങ്ങളും എവുപ്രാസ്യാമ്മയ്ക്കുണ്ടായിരുന്നു. ദിവ്യകാരുടെ നാഥനുമായി ആത്മസല്ലാപം നടത്തുന്ന വേദികളായിരുന്നു ദിവ്യബലി അർപ്പണവും ദിവ്യകാരുണ്യ ആരാധനയും. കുർബാന കൈക്കൊണ്ട് കഴിയുമ്പോൾ ദൈവത്തിന്റെ വലിയ അനുഗ്രഹങ്ങൾ കിട്ടുന്ന മനോഗണം പറഞ്ഞറിയിക്കാനും വിവരിക്കാനും സാധ്യമല്ല എന്ന് വിശുദ്ധിയുടെ കത്തുകളിൽ നിന്ന് വ്യക്തമാണ്. എങ്കിലും പരിശുദ്ധ അമ്മയോടുകൂടി സ്വർഗം തന്നെ തന്നിൽ താണിറങ്ങി വന്ന് വസിക്കുന്ന അനുഭവങ്ങളാണ് അവളിൽ ഉളവായിരുന്നത്. ദിവ്യകാരുണ്യ സ്വീകരണം ആനന്ദത്തിന്റെ തീവ്രമായ വൈകാരിക ഭാവങ്ങൾ സമ്മാനിക്കുന്ന അസാധാരണമായ നിമിഷങ്ങളായിരുന്നു അവൾക്ക്. അതവളെ സഞ്ചരിക്കുന്ന സക്രാരിയാക്കി മാറ്റി. 3, മരിച്ചാലും മറക്കില്ലാട്ടോ. മരിച്ചാലും മറക്കില്ലാട്ടോ എന്ന വിശുദ്ധിയുടെ വിശിഷ്ട വാക്കുകൾ തന്റെ ഹൃദയത്തിലെ നന്ദിയുടെയും പ്രാർത്ഥനയുടെയും ആവിഷ്കാരമായിരുന്നു. സഹോദരങ്ങളിലൂടെ ലഭിക്കുന്ന നന്മകൾ മറക്കാതെ നന്ദി നിറഞ്ഞ മനസ്സോടെ തിരുസന്നിധിയിൽ അവൾ ഓർക്കുമായിരുന്നു. പ്രാർത്ഥനാ വാഗ്ദാനങ്ങൾ ലംഘിക്കാതെ അത് മരണശേഷവും ഓർത്തിരിക്കാമെന്ന വാഗ്ദാനം വിശുദ്ധ പരസ്യമായി നടത്തുമായിരുന്നു. ഈ വാക്കുകളെ സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ കാലിലെ വ്രണം മാറി എന്ന് ഒരു സഹോദരി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എവുപ്രാസ്യാമ്മയുടെ ജീവിത മാതൃകയും മാധ്യസ്ഥ ശക്തിയും ഇന്ന് നിരവധി വ്യക്തികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥിക്കുന്നവരും കുർബാനയിലെ ഈശോയുമായുള്ള ഐക്യത്തിൽ വളരുന്നവരും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആയിരുന്ന് മറ്റുള്ളവർക്കായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും ഈ പുണ്യവതിയുടെ തിരുനാൾ നമുക്ക് ധന്യമാക്കാം.